ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ പുതിയ സീരീസ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഏ ദേ നമ്മുടെ നൂബ്സ് ബ്രോ തൊട്ട് സൈഡിലുണ്ട്. നീ എന്തിനാണ് ആകാശത്തൊട്ട് നോക്കുന്നേ? ഓക്കെ, ഇത് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ കയറിയത് കേട്ടോ. ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡേ ഒന്നും കൂടെ റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ഉള്ള കളിക്കാനുള്ള കളികളൊക്കെ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും കളിക്കും. അപ്പോൾ സംഭവം എന്തിനാന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ ഈ ഒരു സെർവർ ഇപ്പോൾ മെമ്പേഴ്സിന് മാത്രമല്ല ടോപ്പ് 3-ലുള്ള ടോപ്പ് 3 വാച്ചവേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സിനും കയറാം. അതായത് നമ്മൾ സ്ട്രീം ലാബ്സിനകത്ത് മറ്റേ ടോപ്പ് അവേഴ്സ് സെർച്ച് ചെയ്യത്തില്ലേ, സെർച്ച് ചെയ്യുന്ന നേരത്തെ അതിനകത്ത് ടോപ്പിലുള്ള 3 പേരെ കാണിക്കുമല്ലോ, ആ 3 പേർക്കും 1 മന്തിൽ കയറാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിവിടെ ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ മന്തിൽ ടോപ്പിൽ ഇപ്പം ഓക്കെയും അങ്ങനെ 3 പേരാണെന്ന് വെച്ചു. അപ്പോൾ ആ 3 പേർക്കും ഈ മാസം ഇതിനകത്ത് കയറി കളിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത മാസം ആവാൻ നേരത്ത് അടുത്ത ടോപ്പിലുള്ള 3 പേരായിരിക്കും. അങ്ങനെ അങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു സെർവറിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അല്ലേ നൂബ്സേ? അതെ, അത് തന്നെ. അതേപോലെ ടോപ്പിലുള്ളവർ കേറുവാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് 2000 മിനിറ്റ്സിന്റെ ഇത് കുറയ്ക്കും. അതെ, അതായത് നമ്മൾ ലോയൽറ്റി പോയിന്റ് കുറയ്ക്കുന്നതിന് പകരം നമ്മൾ ടോപ്പ് ഓവേഴ്സിൽ നിന്നായിരിക്കും ടൈം കുറയ്ക്കുന്നത്. അങ്ങനെ കുറച്ചിട്ടായിരിക്കും ഒരു ഇത് സംഭവം സെറ്റ് ചെയ്യുന്നത്. അതാ നേരത്ത് ഇപ്പോൾ ടോപ്പിലുള്ളവർ തന്നെ എല്ലാ മാസവും മുകളിൽ വരാണ്ട് ഓരോ മാസവും അടുത്തടുത്ത പ്ലെയേഴ്സിനൊരു ചാൻസ് കിട്ടാനുള്ള ഒരു 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 സമ്പ്രദായമാണ് ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആ ടോപ്പിലുള്ളവർ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കാണുകയാണെങ്കിൽ അവർക്ക് തന്നെ വീണ്ടും ടോപ്പിൽ വരാം അല്ലേ? അതെ അതെ, അതാണ് സംഭവം. ആഷേ ഡേ ആക്കൂ, ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആഷ് ഡേ, ആഷേ ഡേ, ആഷേ ഡേ. അപ്പം പിന്നെ മൊത്തത്തിൽ 3 പേരല്ല, മൊത്തത്തിൽ 6 പേരാണ് ആക്ച്വലി. 3 പേര് നോബ്സിന്റെ ചാനലിൽ നിന്ന്, 3 പേര് എന്റെ ചാനലിൽ നിന്ന്, അങ്ങനെ മൊത്തം 6 പേരെയാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു പിന്നെ നമ്മുടെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണും അല്ലേ? യെസ്, നമ്മുടെ മെമ്പേഴ്സ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അത് ഏത് ലെവല് മെമ്പർഷിപ്പ് എടുത്താലും കിട്ടുന്നതാണ്. അതുകൊണ്ട് അതേപോലെ പ്രത്യേകം പറയാണ്ട് ഇത് കേറാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നും പൈസ അമൗണ്ട് ചാടിച്ച് മാറ്റിയോ ചേരരുത്. ചോദിക്കേണ്ടവരോടെല്ലാം ചോദിച്ചിട്ട് ചെയ്യാവുള്ളു. കുഞ്ഞു കുഞ്ഞുങ്ങളാണെങ്കിൽ അച്ഛനും അമ്മയുടെയും പെർമിഷൻ ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. കാരണം തീരെ പൊടി പിള്ളേരാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അതായത് സംസാരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ കാര്യം ഡീറ്റെയിൽ ആയിട്ട് തിരക്കും. നിങ്ങൾ ശരിക്കും അങ്ങനെ തന്നെയാണോ മേടിച്ചത്, നമ്മൾ തിരക്കിയിട്ടേ നിങ്ങൾ അകത്തോട്ട് കയറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് വെറുതെ അടിച്ചു മാറ്റിയുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. പിന്നെ വേറെ സംഭവം, നമ്മൾ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ സ്പോൺ എന്ന് പറയുന്നത്. ഈ സ്പോൺ ഏരിയ നമ്മൾ രണ്ടുപേരും ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന മെമ്പേഴ്സ് എല്ലാവരും ഒരു 500 ബ്ലോക്കിന്റെ വെളിയിലായിരിക്കണം ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ F3 ബട്ടൺ പ്രസ് ചെയ്യാൻ നേരത്ത് ബ്ലോക്ക് കോർഡിനേറ്റ്സ് കാണിക്കുമല്ലോ. അപ്പോൾ -500 +500 ആ ഒരു ഏരിയക്ക് അകത്ത് ഫുള്ള് നമ്മുടെ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ പുറത്ത് എവിടെയെങ്കിലും പോയി ബിൽഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ കഴിയാൻ നേരത്ത് നമ്മൾ ഈ ഏരിയയിൽ കുറച്ച് പ്ലോട്ടുകളും കാര്യങ്ങളോട്ടൊക്കെ തിരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതൊക്കെ പിന്നീട് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ സമയം പോകുന്നതിനനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ നമുക്ക് സ്പെഷ്യലായിട്ട് ഡിസ്കോഡ് സെർവർ ഉണ്ട്. ഇപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അതിൻ്റെ ഡിസ്കോഡ് ലിങ്കുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടോപ്പ് 3-ലുള്ളവർക്കും ആ ഒരു സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആരെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ, ഓൺ ദ ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ, എൻ്റെ ഡിസ്കോഡ് ചാനലിലോ അല്ലെങ്കിൽ നൂബ്സിൻ്റെ ഡിസ്കോഡ് ചാനലിലോ വന്ന് ഒരു ടിക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് മെൻഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ, നമ്മളത് റെഡിയാക്കി തരും. ഓക്കെ, സെറ്റല്ലേ? അതേപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം ഒരിക്കലും ആരുമായിട്ടും ഈവൻ പല മെമ്പേഴ്സും ആയിട്ട് ആണെങ്കിലും പോലും ഷെയർ ചെയ്യരുത്. അത് നമ്മൾ കൊടുത്തോളൂ. അതെ അതെ അതെ. ഇപ്പം വേറൊരാളൊന്ന് ചോദിക്കും, എനിക്ക് മെമ്പർഷിപ്പ് കിട്ടിയ IP ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. നോ, കൊടുക്കരുത്. അങ്ങനെ IP വേണമെങ്കിൽ നേരെ ഒന്ന് നമ്മളടുത്ത് ചോദിക്കാൻ അവരടുത്ത് പറയണം കേട്ടോ. അല്ലെങ്കിൽ ഡിസ്കോഡും അതേ കണക്കാണ്. ഡിസ്കോഡിന്റെ ഇൻവിറ്റേഷൻ ലിങ്ക് വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. അങ്ങനെ ഷെയർ ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു പൊസിഷൻ നമ്മൾ ചിലപ്പം റിമൂവ് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. ആകെ 8 GB ഉള്ളു സെർവറിന്. അതുകൊണ്ട് ഒരുപാട് പേര് ചുമ്മാ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതാണ് സംഭവം. അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ നൂബ്സേ. എന്താ പറയുന്നത്? നമുക്ക് തുടങ്ങാം. തുടങ്ങാം. അപ്പൊ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഞാൻ നൂബ്സും കൂടെ ടാഗ് ടീമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഞാനായിരിക്കും ബിൽഡുകളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ നൂബ്സ് ആയിരിക്കും ഫാമിന്റെ ബിൽഡിങ്ങുകൾ, റെഡ് സ്റ്റോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നൂബ്സ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നൂബ്സ് ഒരു കൗക്കഷ ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ മുകളിൽ കൂടെ അത് അതിന് മാച്ച് ചെയ്യുന്ന രീതിക്ക് ഒരു ബിൽഡിങ് കിട്ടും. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്നിട്ട് നമ്മളൊരു ടൗൺഷിപ്പ് പോലെ ആയിരിക്കും ഈ ഒരു ഫുള്ള് ഇത് ചെയ്യുന്നത്. നൂബ്സ് ആയി ഇടിച്ചു തുടങ്ങിക്കോ, ഇടിച്ചു തുടങ്ങിക്കോ. അപ്പൊ നമുക്ക് ഇനി സംസാരിച്ചുകൊണ്ട് ഓരോന്നും ചെയ്യാം. എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. ദൈവമേ ദൈവമേ ആശേ, ആ ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അതിനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇനി സർവൈവൽ, നമ്മള് സർവൈവൽ ഇത് കംപ്ലീറ്റ്ലി 100% വനില സർവൈവൽ സംഭവമാണ് കേട്ടോ. പിന്നെ സ്ലീപ്പ് പ്ലഗിൻ ഇട്ടിട്ടുണ്ട്, പിന്നെ മറ്റേ സ്കിൻ റീസ്റ്റോറർ ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് ചെറുതായിട്ട് തടികളൊക്കെ മുറിച്ച് പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഒരു കേവ് ഏരിയയുടെ സൈഡിൽ ചെറിയൊരു, ഇപ്പൊ തർക്കാലം നമുക്ക് കേവിനകത്ത് തമ്പടിക്കണം. എന്നിട്ട് നമുക്ക് സേഫ്, അതെ അതെ അതെ, നമുക്ക് എന്നിട്ട് ഏതെങ്കിലും ഒരു ഏരിയ ക്ലിയർ ചെയ്തെടുത്തിട്ടേ അതിനുശേഷം നമുക്ക് ബിൽഡുകളൊക്കെ വെച്ച് തുടങ്ങുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ബിൽഡിനൊരു ഒരു ഒരു ഗും ഉണ്ടാവൂല. ദേ ഇവിടെ ഒരു കേവ്, ഒരു കേവ്, ദേ കോപ്പർ ഉള്ള കേവ്. അയ്യോ കോപ്പർ മാത്രമല്ല അതിനകത്ത് സ്കെലിട്ടൺ ഉണ്ട്. ഓ അടിപൊളി, അവിടെ ഒരു സ്കെലിട്ടൺ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടല്ലോ, കൊണ്ടപ്പോ മനസ്സിലായില്ലേ ഉണ്ടായിരുന്നത്? യെസ്, കൊണ്ടപ്പോ മനസ്സിലായി. മാഡാമത്തേ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. വിശപ്പ് വിശപ്പ് അയ്യോ, അപ്പഴേ ഒരു കാര്യം ചെയ്യാം നമുക്ക് പെട്ടെന്ന്. അടിപൊളി ചത്ത്. ഇഞ്ഞി പാ, ഇഞ്ഞി പാ, എന്തിയെ നീ, ഇഞ്ഞി പാ, നിനക്കിത് കൊറച്ച് അകത്തുള്ളവരെ കൊന്നില്ല, ഇവിടെ പുറത്തെടുത്ത് നിന്ന് അവനോട് ഒന്ന് അവനെ ഞാനിപ്പോ നിക്കട അവിടെ എടുത്തോണ്ട് പോവോ. എന്നാ പോയിട്ടോ, പോയിട്ടോ. അവൻ ചത്ത്, ചത്ത കാണുന്നില്ല ഇവിടെ, തീ പിടിച്ച് അവനോ അവിടെ കാണുന്നുണ്ട്, അവിടെ അവിടെ എങ്ങനെ കാണും. അതാണ് അങ്ങനെ പെട്ടെന്ന് ചാവാൻ സാധ്യതയില്ലല്ലോ. നിനക്ക് മോൺസ്റ്റർ ഹണ്ടർ വികാസം കൊടുത്തരുമോ? അതാ വരും, അതാ വരും. ഏയ് ഇവിടെ മീനും ഇല്ലേടേ. ആ കിട്ടി കിട്ടി, പറയണ മീനുണ്ട്, ഞാൻ നേരത്തെ കണ്ടായിരുന്നു. കണ്ടു കണ്ടു കണ്ടു, കിട്ടി കിട്ടി. പക്ഷെ ഇവിടെ അല്ലേ മറ്റേ മീനടാ, ട്രോപ്പിക്കൽ ഫിഷ്, ട്രോപ്പിക്കൽ ഫിഷ്. ഞാൻ ആ സമയം കൊണ്ട് ഞാൻ ഇവിടത്തെ കെൽപ്പ് മൊത്തം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പിന്നെ വാം ഓപ്ഷനിലാണ് ഉള്ളത്, അതുകൊണ്ട് ഫുള്ള് ട്രോപ്പിക്കൽ ഫിഷ്. ഫുള്ള് ട്രോപ്പിക്കൽ ഫിഷടേ, ഒന്നിനെയും കിട്ടുന്നില്ല. ഒരു ഒരു റോ കോർഡിനേണ് ഇതുവരെ കിട്ടിയത്. നമ്മുടെ ഇത് സേഫ് ആയി, ഇങ്ങ് കേറി പോരെ. അതാ ഞാൻ പറഞ്ഞ. ഓ ഓക്കെ ഓക്കെ, എന്നാ ഞാൻ താ വരുന്ന, എന്നാ ഞാൻ താഴോട്ട് വരാം. ഓ നടക്കാനൊന്നും വയ്യ, വയസ്സായി. എനിക്കും വയസ്സായി, എന്റെ വീടിന്റെ വീടിനും വയസ്സായി. എന്ത് മനോഹരമായ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് താഴേക്ക് പോവാനാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഒരു തൊളയുണ്ട്, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ കേവിന്റെ ബാക്കി അങ്ങോട്ട് പോവാം. ഇല്ല, ഞാൻ തർക്കാലം നമ്മൾ ഈ ഇവിടെ ഇരിക്കുന്ന കുറച്ച് കോളും സ്റ്റോണും ഒക്കെ എടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് റിസോഴ്സുകളെല്ലാം ഓടിക്കോ. റീസ്പോൺസ് സെറ്റ് ആവാത്ത സ്ഥിതിക്ക് കുറച്ച് കെൽപ്പ് എടുത്തോണ്ട് ഞാൻ അവനെ തല്ലിക്കൊല്ലാൻ പോട്ടെ. അതെ അതെ അതെ, എന്തായാലും ചത്താൽ ഇതിന്റെ തൊട്ട് വെളിയിൽ തന്നെ വരുമല്ലോ, വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഞാൻ രണ്ട് മൂന്ന് ഫാർമേഴ്സും കൂടെ ഇവിടെ ആക്കി വെച്ചേക്കാം. ഈ മറ്റേ സ്മോക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇത് പെട്ടെന്ന് സ്മോക്കാ, ഇത് സ്മെൽറ്റ് ആവുമോ? കെൽപ്പ്, കെൽപ്പ് ഇല്ലെന്ന് തോന്നുന്നു, ഫുഡ് ഐറ്റംസേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ കിലോ കണക്കിന് വേവിക്കായിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറെ കോൾ എടുക്കുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ പെട്ടെന്ന് ഒന്നും തീർന്നു, പക്ഷെ ഒന്നും കേറിയൂല്ല മര്യാദക്ക്. ആ അയം കിട്ടി. ആക്സിഡന്റലി ഞാൻ ഇവിടെ നിന്ന് ഫ്ലഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടല്ലേ, ചെറുതായിട്ട്. നമുക്ക് രണ്ട് രണ്ട് ഷീൽഡ് ഉണ്ടാക്കാനുള്ളത് കിട്ടിട്ടുണ്ട്, 2000 കിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ കേവ് ഒരു വൃത്തിയായിട്ട് കൈവാണ്, ഡെഡ് എൻഡ് ആണ്.
ആദ്യത്തെ രണ്ട് മൂന്ന് എപ്പിസോഡുകളിൽ നമ്മളെ ടൗൺഷിപ്പിന്റെ പരിപാടികളൊന്നും കാണൂല കേട്ടോ, നമ്മള് ഗ്രൈൻഡിങ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ വലിയ ഇതൊന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പോഴെല്ലാം സകല സർവൈവൽ സീരീസ് തുടങ്ങുന്ന പോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടികയായിരിക്കും. നമുക്ക് എന്നാ പിന്നെ താഴെ വരെ അങ്ങ് പോയാലോ, കുഴിച്ചു കുഴിച്ച്. ഞാനിത് ഇവിടെ കുഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നീ രണ്ട് ഹൈറ്റിൽ വെച്ചോ, ഞാൻ മൂന്നാമത്തെ ഞാൻ പൊട്ടിച്ചോളാം. എനിക്ക് തോന്നുന്നാലും ബ്രോ നമുക്ക് എന്താ പറയാ, ഒരു സ്റ്റേബിൾ ആയിട്ട് സാധനം ആവുന്ന പോലെ വലിയ പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്ത് അങ്ങ് പോവാ. എപ്പിസോഡില് ഏറ്റവും മൂല എല്ലാം കാണിച്ചാ മതിയായിരിക്കും. അതെ, ഞാൻ അതാണ് ഞാനിപ്പോ എന്തായാലും ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ച് റെക്കോർഡ് ചെയ്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്റെ ഇപ്പോഴും റെക്കോർഡിംഗ് റെക്കോർഡിംഗ് ആണ്, റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് നമുക്ക് കുറെ ഗ്രൈൻഡ് കഴിഞ്ഞിട്ട് എന്നാ എപ്പിസോഡിൽ കാണിക്കാം അല്ലേ. ഇല്ലെങ്കിൽ എല്ലാത്തിലും ഒരേ സാധനമല്ലേ. അതാണ് മീൻസ് എന്താ പറയാ, ഇതെടുക്കുന്നു ഡയമണ്ട് കണ്ടുപിടിക്കുന്ന പരിപാടി കളിക്കുന്നു. ഇതിപ്പോ ഞാൻ നാളെ ഗ്രൈൻഡിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കൊണ്ട് തന്നെ നമുക്ക് ഡയമണ്ട് സെറ്റപ്പ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് രാത്രി ഫുള്ളിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യും, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഇതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ അപ്പൊ ഗ്രൈൻഡിങ് പാർട്ട് ഫുൾ അങ്ങ് കഴിയട്ടെ. ഇരുന്ന് കുത്തി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു ഒരു തായട്ടം കിട അല്ലേ. ഒരു കാര്യം ചെയ്യാം നൂബ്സേ, നീ ഇവിടെ കുഴി കുറച്ച് കുഴിക്കും. ഞാന് പകല് ആയെങ്കിലേ പുറത്ത് പോയി ഒരു ഷീപ്പിനെ കണ്ടുപിടിച്ച് ഒരു കട്ടിൽ ഉണ്ടാക്കി എവിടെയെങ്കിലും ഇട്ടൊന്ന് റീസ്പോൺസ് സെറ്റ് ചെയ്തിട്ട് ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് അങ്ങ് ലോഞ്ച് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് മറ്റേ ഇൻഫർമേഷൻ എല്ലാം കിട്ടുകയും ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള അടുത്ത എപ്പിസോഡ് തൊട്ട് നമുക്ക് എപ്പിസോഡ് 1 ആയിട്ട് ഇടാം, ഇത് എപ്പിസോഡ് 0 ആയിട്ട് ഇടാം. എക്സ്പ്ലോർ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഷീപ്പേ? ഒരു ഒരു ജീവി ജാലങ്ങളെയും കാണുന്നില്ലടേ, ഒന്നുമില്ലല്ലേ. എനിക്ക് സംശയമുണ്ട്, നമ്മൾ ഇത്രയും ദിവസം ആയതുകൊണ്ട് ഇവിടത്തെ എല്ലാം പോയോ? ഓ കണ്ടേ കണ്ടേ കണ്ടേ, ഷീപ്പിനെ കിട്ടിയാ? ഷീപ്പിനെ കിട്ടി, പക്ഷെ ഒറ്റ ഷീപ്പ് ആ ഉള്ള അല്ല. ഉണ്ട് രണ്ട് വെള്ള ഷീപ്പ്. അയമാണോ ഷീർ ഉണ്ടാക്കാൻ? കൊന്നു കഴിഞ്ഞു, എന്തിനാണ് നീ സങ്കടപ്പെടുന്നേ? സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. അടുത്ത അഡ്വാൻസ്മെന്റ് കോലിശ. വാട്ട് ദ ഡയമണ്ട്സ്! ഓ യേ മേൻ, പൊളി പൊളി പൊളി. ദേ ഇവിടെ തേനീച്ച മൂന്നെണ്ണം മാത്രമേ വെട്ടി എടുക്കുന്നുള്ളൂ. മതി 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 മതി, മാത്രം ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. വലിയ ബാക്കി അവിടെ വെച്ചേ, ബാക്കി അവിടെ വെച്ചേ. ആ ഒരു പ്രോഗ്രസ് ഇത്രയും പെട്ടെന്നാണെന്ന് ഞാൻ വിചാരിച്ചില്ല. വരുമ്പോ കുറച്ച് തടിയും കൂടെ എടുത്തിട്ട് വന്നോട്ടോ, എന്റെ കയ്യിലെ തടി കംപ്ലീറ്റ്ലി തീർന്നു. രണ്ട് ഓക്കെ, നമുക്ക് മൂന്ന് ഷീപ്പിനെ മൂന്ന് ഇത് കിട്ടി. മറ്റേ കടലിന്റെ അടിയിൽ ഉണ്ടാവേണ്ട സാധനം കരയിൽ കയറിയിരിക്കുന്നു. മറ്റേ റൂയിൻസ്, വാട്ടർ റൂയിൻസ്, ഇതിനകത്ത് വല്ല ഡ്രോപ്പും കാണും. ഇത് കാണോ? ചെസ്റ്റ് കാണും, ചെസ്റ്റ്. യെസ്, ദേ ഒരു ഡ്രൗണ്ട് ദേ ചെസ്റ്റ്, ദേ ചെസ്റ്റ്, ദേ ചെസ്റ്റ്. ഹൈ ഹൈ ഹൈ, ചെസ്റ്റ് കാണും. ഗ്രാവലിന്റെ അവിടെ ചെസ്റ്റ് കാണും. ഗ്രാവലോ അങ്ങനെ കുറച്ച് കരിക്കട്ട കിട്ടി, കുറച്ച് ഗോതമ്പ് കിട്ടി, ഒരു ബറീഡ് ട്രഷർ മാപ്പ് കിട്ടി, കുറച്ച് റോട്ടർ ഫ്ലഷ് കിട്ടി. ഒരു ബെഡും കൂടെ ഉണ്ടാക്കായിരുന്നു, പോകുന്ന വഴിക്ക് രാത്രിയായി കിടന്നുറങ്ങായിരുന്നു. ഓന്നോ ദൈവമേ, ഇത് തിന്നുന്നില്ലല്ലോ ഞാൻ 1398 അടിപൊളി. എന്തൊരു പിങ്ങടേ, കണ്ട നൂബ്സേ വല്ലതിനെ? അവിടെ വില്ലേജ് അല്ല. കിട്ടി കിട്ടി കിട്ടി, ഷീപ്പിനെ കിട്ടി, ഷീപ്പിനെ കിട്ടി. ഭാഗ്യം മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഇവിടെ ആവശ്യം പോലും ഉണ്ട് കേട്ടാ. അപ്പൊ നമുക്കേ ഈ സൈഡ് നമ്മുടെ ഫാമിംഗ് ഏരിയ ആക്കാം, നല്ല പ്ലെയിൻസ് സ്ഥലം. യെസ്, ലോഡ് ആവുന്നുണ്ട്, ലെറ്റ്സ് ഗോ. യെസ്, എനിക്ക് മാപ്പ് നോക്കാൻ അറിയാം. കൺഗ്രാജുലേഷൻസ്, ഇല്ലെങ്കിൽ പിള്ളേച്ച കളർ പറയണത് ഞാൻ വിചാരിച്ചേ.
എന്താണ് പട്ടി മെരിങ്ങിയത്? എന്റെ കയ്യിൽ ഒന്നും പോലും ഇല്ലല്ലോ. മോശമായി പോയി. ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങൾ തന്നെ കേട്ടാ. ഇത് ടെക്നിക്കലി നമ്മുടെ ബോർഡറിനകത്താണ്. ഇവിടെയാണോ മാപ്പ്? അവിടെ യെസ് ഇവിടെയാണ്. ഞാൻ ചങ്ക് 9 നന്ന ഷൗവലിൽ നിന്നാണെങ്കിൽ ഈ ബ്ലോക്ക് കുഴിച്ചാൽ മതി. അവിടെ കിട്ടോ? യെസ് കം ഓൺ യു കൻ ഡു ഇറ്റ്. അങ്ങ് കുഴിയിൽ പോലെ ഷീ ഇത്ര അക്യുറേറ്റ് നീ. യെസ് ഞാൻ ഇത് നോക്കാൻ പഠിച്ചു. ഈ ബ്ലോക്കിൽ നിന്ന് ചങ്ക് 9 by 9 ചങ്ക് ഇതില്ലേ, കോർഡിനേറ്റ്സ് ഇല്ലേ, അത് നോക്കിയാട്ടെ. 9 9 9 എന്നുണ്ടോ ചങ്ക്? 9 9 എവിടെ ചങ്ക്? ആ ബ്ലോക്കിന് നാളെ ചങ്ക് എസ്റ്റിറേഡ് ചെയ്യുമ്പോ കാണാം. ഓക്കെ, അതെന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഈ ഇതില്ലേ ഈ മാപ്പിൽ ആ ക്രോസിന്റെ ഏകദേശം നടുക്ക് വരിക എന്നാ ആ മാപ്പ് പിടിച്ചിട്ട് നോക്കട്ടെ. നോക്കട്ടെ ടെക്നിക്ക് പിടിക്കാം. മാപ്പ് തന്ന എന്റെ പിടിച്ചിട്ട് മാപ്പ് കൈ പിടിച്ചിട്ട് ഏകദേശം ആ ക്രോസിനടുത്തെത്തില്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പെട്ടി ഈ ചങ്കിലാണെങ്കിൽ ആ ചങ്കിൽ എപ്പോഴും 9 9 9 by 9 ചങ്ക് കോർഡിനേറ്റ്സ് കറക്റ്റ് അത് കുറിച്ചാൽ മതി. കറക്റ്റ് ജസ്റ്റ് കിട്ടും. ആഹാ, പുതിയ ടെക്നിക്ക് പഠിച്ചിരിക്കുകയാണ്. താങ്ക് യു മിസ്റ്റർ നോബ്സ്, നിങ്ങളുടെ ഒരു ലെജൻഡ് ആണ്. താങ്ക് യു താങ്ക് യു. അതിനകത്ത് ഇനി സാധനം ഇല്ല. 8 hours കിട്ടി. ഓ യെസ്, കം ഓൺ. 15 ഗോൾഡ് ആയി, ഒരു ഹാർട്ട് ഓഫ് സെസി ആയി. ലെറ്റ്സ് ഗോ. ഓ അടിപൊളി, നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞു. ഡയമണ്ട് ആയി. ഈ ഫോർച്യൂൺ മാത്രം കിട്ടിയാ മതി. ഇല്ലെങ്കിൽ നമുക്ക് ആ ഡയമണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മൈനിങ് ഏരിയ, ഇവിടെ മൈനിങ് ഏരിയ ആക്കാം. അതാ, അതാണ് നല്ലത്. അപ്പോൾ എപ്പിസോഡ് 0 ഇത് മതി അല്ലേ? പ്രീ ക്ലിക്കിൽ ഇത്രയും മതി. അപ്പൊ നിങ്ങൾക്ക് സംഭവം എല്ലാം മനസ്സിലായല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ എഴുതി ചോദിക്കാം, നമ്മള് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ നമ്മള് എപ്പിസോഡ് 1 തൊട്ട് ഇവിടം തൊട്ടായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളതേ ഇടുന്നുള്ളൂ. കാരണം ഗ്രൈൻഡിങ് എല്ലാം അതെ, നമ്മള് ഗ്രൈൻഡ് ചുമ്മാ എല്ലാ തവണയും കാണുന്നില്ലേ. അതുകൊണ്ട് വലിയ ഇതൊന്നും, സ്റ്റാർട്ടിങ്ങിലുള്ള കുറെ ഗ്രൈൻഡ് നമ്മൾ അങ്ങ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംഭവം ചെയ്യാം അല്ലേ. അപ്പോ വില്ലേജ്, ദേ വില്ലേജ്, എന്നാ പിന്നെ അത് കൂടെ കാണിച്ചിട്ട് നമ്മളെ പോകുന്ന ഓപ്പോസിറ്റ് ആട്ടോ. അത് കുഴപ്പമില്ല. അയ്യോ, ഇത് മറ്റെല്ലാ വില്ലേജ് ആണ്, സോംബിഫൈഡ് ആണ്. കുഴപ്പമില്ല, നമുക്ക് കുറെ ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. പൊട്ടറ്റ കിട്ടിയാ? ഓ പൊളി, അതെന്തായാലും പൊളിച്ച് 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 പൊട്ടറ്റ മതി. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ വില്ലേജ് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്ക, ഒരു ഫാമിംഗ് വില്ലേജ് ആയിട്ട്. അടിപൊളി ഡയമണ്ട്, ഡയമണ്ട് 5 obsidian. അടിപൊളി, സ്മൂത്തായി. ഇത് കൊടുക്കത്തല്ല കേട്ടോ, ഒരിക്കലും കിട്ടാറില്ല. പൊളിസീഡാണ്, പൊളിസീഡാണ്. ഓക്കെ, അപ്പോ ഇവിടെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നൂബ്സ് ഇരുന്ന് മൈൻ ചെയ്യും, ഞാൻ എന്നിരുന്ന് ഇവിടെ ഫാം ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാല്ലേ സംഭവം. അതെ, അടുത്ത എപ്പിസോഡിൽ കാണാം. അതേപോലെ അപ്പുറത്തുനിന്ന് പോയി ബാക്കി എടുക്കാനുള്ള എടുത്തിട്ടും പറഞ്ഞു. അതിന്റെ കോർഡിനേറ്റ്സ് ഏകദേശം അറിയാലോ അല്ലേ? 270 150. ഓക്കെ. അപ്പോ ഞാൻ ഈ ഏതെങ്കിലും ഒരു വീട്, ഏതെങ്കിലും ഒരു വീട് നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ആ സൈഡിലുള്ള ഏതെങ്കിലും വീട് തന്നെ എടുക്കാം. അതാ നേരത്തെ കുറച്ചും കൂടെ ഈസിയാണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫാം ചെയ്യുന്നതായിരിക്കും. അതെ, ആ സൈഡിലോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഏതെങ്കിലും ഒരു രണ്ട് വീട് നമുക്ക് ഇപ്പൊ അങ്ങ് സ്വന്തമാക്കാം. ഈ വീട് എടുത്താൽ ഇതിനാകുമ്പോ ചിമ്മിനി ഉണ്ട്. നിങ്ങളാണ് അസ്തെറ്റിക്സിന്റെ ആള്, അസ്തെറ്റിക്സിന്റെ ആളല്ലേ? നിങ്ങളാണ് ക്രിയേറ്റീവ് ബുദ്ധിയിലാണ്, ഞാൻ ഉണ്ടാക്കില്ല മാത്രമേ ഉള്ളൂ. ഓഹോ, ഓക്കെ. നമ്മളപ്പോ മീൻ പിടിക്കാനുള്ള സാധനമായി. അതാണ്, വള്ളിയും വലയൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ എന്റെ ഇരിക്കുന്ന സാധനങ്ങളല്ല ഞാൻ ഇതിനകത്തോട്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ ഒരു സീരീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു സെർവറിൽ കയറുന്ന എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൾറെഡി പറഞ്ഞതിൽ നിന്ന് അത്യാവശ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നൂബ്സിന്റെ ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അതും കൂടെ പോയി ചെക്ക് ചെയ്തിരിക്കുക. റോഡ് ടു 25 അല്ലേ? റോഡ് ടു 25 കെ. ഓ യെസ്, കം ഓൺ ഡ്രാ. അതെ, പറ്റും. അതാണ്. ഓക്കെ ഗൈസ്, അപ്പോ ബൈ ബൈ. ബൈ ബൈ.